വ്യാജ വാർത്ത സൃഷ്ടിച്ച കേസിൽ ഏഷ്യാനെറ്റ് ഓഫീസിലെ പോലീസിൻ്റെ പരിശോധന സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ് വ്യാജ വീഡിയോ ചിത്രീകരിച്ച ഏഷ്യാനെറ്റ് റീജിയണൽ ഓഫീസിൽ നടന്ന പോലീസ് പരിശോധനയെ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നുകയറ്റമായി വ്യാഖ്യാനിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെയും ചില മാധ്യമങ്ങളുടെയും നീക്കം ഇന്നലെ രാവിലെ പത്തേമുക്കാലോടെയാണ് പി ടി ഉഷ റോഡിലെ റീജിയണൽ ഓഫീസിൽ പോലീസ് പരിശോധനയ്ക്കെത്തിയത് കേസന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള സാധാരണ നടപടിക്രമം മാത്രമാണെന്ന് ഉദ്യോഗസ്ഥർ ഓഫീസിലുള്ളവരെ അറിയിച്ചിരുന്നു പരിശോധനയുമായി ഏഷ്യാനെറ്റ് ഓഫീസിലുള്ളവരും സഹകരിച്ചു നാലു മണിക്കൂർ നീണ്ട തെളിവെടുപ്പിൽ വ്യാജവാർത്ത വാർത്ത സൃഷ്ടിച്ചത് എവിടെയാണെന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചു ഹാർഡ് ഡിസ്കിൽ നിന്ന് പല ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് നീക്കിയതായും വ്യക്തമായി വ്യാജ കൃത്യമായ ഗൂഢാലോചനയ്ക്ക് ശേഷമാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു തുടർന്നാണ് കേസെടുത്തതും പരിശോധനയ്ക്കെത്തിയതും മാധ്യമപ്രവർത്തകരുടെ ജോലിക്ക് തടസ്സമുണ്ടാക്കിയില്ല പരിശോധന ലൈവായി ഏഷ്യാനെറ്റ് പ്രസംപ്രേഷണം ചെയ്യുകയും ചെയ്തു വ്യാജ വാർത്ത ചമച്ച സംഭവത്തിൽ ഏഷ്യാനെറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ റെസിഡന്റ് എഡിറ്റർ കെ ഷാജകൻ വീഡിയോ ചിത്രീകരിച്ച കണ്ണൂർ റിപ്പോർട്ടർ നൌഫുൽ ബിൻ യൂസഫ് പെൺകുട്ടിയുടെ അമ്മ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് പി വി അൻമർ എം എൽ നൽകിയ പരാതിയിൽ പോക്സോ വ്യാജരേഖ ചമയ്ക്കൽ ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് പരിശോധന കഴിഞ്ഞ് സംഘം മടങ്ങിയതോടെ പരിശോധനയെ റെയ്ഡാക്കി ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ മാധ്യമലേഖല നടന്നു മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തിയും അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിച്ചും വരുതിയിലാക്കുന്ന ഫാസിസവും കേസന്വേഷണവും സമമാണെന്ന് സ്ഥാപിക്കാനാണ് ആസൂത്രിത ശ്രമം നടത്തിയത് പക്ഷേ പൊളിഞ്ഞുപോയി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുള്ള പരിശോധനയെന്നും വാർത്തകൾ വന്നു പി ടി ഉഷ റോഡിൽ യുദ്ധസമാനമായ അന്തരീക്ഷം അതുപോലുള്ള കഥകൾ പാറിപ്പറന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകരും ഏഷ്യാനെറ്റിലെ മുൻ മാധ്യമപ്രവർത്തകരും സാംസ്കാരിക നായകരുമെല്ലാം രംഗത്തെത്തിയിട്ടും വ്യാജവാർത്ത ഉണ്ടാക്കിയതിനെയും അവാസ്തവം പ്രചരിപ്പിച്ചതിനെയും കുറിച്ച് ഇതുവരെ ഏഷ്യാനെറ്റ് കമ എന്ന ലക്ഷരം വേണ്ടിയിട്ടില്ല എന്തായാലും ഇതിൻ്റെ നിജസ്ഥിതി പുറത്തുവരട്ടെ പോലീസ് അന്വേഷണം നടക്കട്ടെ